ഏറ്റവും ആദ്യം തന്നെ വന്ന് വോട്ട് ചെയ്ത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വന്ന് വോട്ട് ചെയ്ത് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും ചേലക്കര ആവേശത്തോടെ കൂടി നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നമുക്ക് ഈ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചേലക്കരയിൽ പാലക്കാട്ടിനേക്കാൾ വലിയ ആവേശം ജനങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. സ്വതവേ ഭയങ്കര ശാന്തമായ സ്ഥലമാണ്, കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ആളുകളുടെ ഉള്ളിൽ വളരെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം, അതായത് അവനവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഊർജ്ജത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ചേലക്കരക്കാർക്കുണ്ട്. നമ്മൾ ഈ പ്രചാരണ കാലയളവിൽ ആകെ തൊട്ടറിഞ്ഞ ഒന്നാണ്. ഇന്ത്യാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്, നിലമ്പൂരിൽ നിന്നാണ്. ഇന്ത്യാസ് പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞ നേരത്തെ തന്നെ ഇന്ത്യാസ് ചിലരുടെ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ അവരുടെ ആവേശം അത് വളരെ പ്രകടമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പാണ്, പക്ഷേ പോളിംഗ് നിരക്കിലൊന്നും വലിയ കുറവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന പ്രതികരണമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ അവിടുത്തെ ചിത്രം എങ്ങനെയാണ്? സ്കൂൾ കൂടുതൽ സജീവമായി കഴിഞ്ഞു. നീണ്ട വരികൾ രൂപപ്പെട്ടു തുടങ്ങി. ഈ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ 141 ബൂത്തിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തി. തൊട്ടപ്പുറത്തുള്ള 142 കേന്ദ്രത്തിലും അവിടെയും ഇപ്പോൾ ആദ്യ വോട്ട് രേഖപ്പെടുത്തി വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ നീണ്ട നിര, തൊട്ടപ്പുറത്ത് പുരുഷന്മാരുടെ നീണ്ട നിര, ഇതാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്. റോഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഓട്ടോറിക്ഷകളിൽ, ബസ്സുകളിൽ, സ്കൂട്ടറുകളിലെല്ലാം വന്നിറങ്ങുന്ന, വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിറങ്ങുന്ന ആളുകളെ കാണുന്നുണ്ട്. പ്രായമായവരെ കൈപിടിച്ച് വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിലെ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അല്പസമയം കൂടെ കഴിഞ്ഞാൽ പി വി അബ്ദുൽ വഹാബ് എം പി ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുമെന്നാണ്. അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് കൂടെയാണ് നിലമ്പൂരിലെ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്, 71%. ഒരുപക്ഷെ ഇത്തവണ മുന്നണികൾ അതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ പോളിംഗ് ശതമാനം കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാവും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാവണം. ഏറനാട്ടിലായിരുന്നു കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിരുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തവണയും മുന്നണികൾ മുന്നിട്ടിറങ്ങിയിരിക്കുക. നമുക്കറിയാം വയനാടിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 2009 രൂപീകൃതമായ വയനാട് ലോക്സഭാ മണ്ഡലം എം ഐ ഷാനവാസിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലനിന്ന് പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും എം ഐ ഷാനവാസ് 2014 മത്സരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം കുറയുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് എം ഐ ഷാനവാസിനെ 20,000 ഭൂരിപക്ഷം എന്നതിലേക്ക് കുറച്ചത് സത്യൻ മൊകേരി എന്ന ഇന്ന് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സത്യൻ മൊകേരി എന്ന ആ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ന് സത്യൻ മൊകേരിയുടെ ആ കരുത്ത് തന്നെയാണ് ഇത്തവണയും ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകൾ, പോളിംഗ് ബൂത്തുകളെല്ലാം സജീവമായിരിക്കുകയാണ്. ഏറനാട്ടിലും നിലമ്പൂരിലും വണ്ടൂരിലുമെല്ലാം നിരനിരയായി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങുന്നു. സ്ത്രീകളുടെ നിര, പ്രായമായവരുടെ നിര എത്തുകയാണ്. അതിന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ അതുണ്ട്. നമ്മൾ രാവിലെ ഒരുപക്ഷെ ഇനി അല്പം ആൾ കുറവായിരിക്കുമോ, തിരക്കുറവായിരിക്കുമോ ഈ ദൃശ്യങ്ങളിൽ എന്നൊക്കെ ഒരു സന്ദേഹമുണ്ടായിരുന്നു. കാരണം ആദ്യം രാവിലെ ഞാൻ ചോദിച്ചു ഇന്ത്യാസിനോട്, വോട്ടർമാർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടോ സാറിന് പതിവ് പോലെ ഈ രാവിലെ ആദ്യം വോട്ട് ചെയ്യാൻ എത്തുന്ന പതിവുള്ള ആളുകളുണ്ടല്ലോ എന്ന്. പക്ഷേ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഷിനോജിനോട് ചോദിച്ചപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു, പിന്നെ ഒരു അറേകാലം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാ ബൂത്തുകളുടെയും ചിത്രം മാറി കളർഫുള്ളായി എന്ന് പറയാം. എല്ലാ ബൂത്തുകളിലേക്കും ആളുകൾ എത്തുന്നു. ഇതാ എല്ലായിടത്തും വലിയ നിര രാവിലെ തന്നെ കാണുന്നു. രാവിലെ ഏതായാലും അതുപോലെ വലിയ തിരക്കുണ്ടാകും. വെയിൽ ആകുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള, ജോലിക്ക് പോകാനുള്ള ആളുകളൊക്കെ പതിവായി രാവിലെ വോട്ട് ചെയ്യുന്ന ശീലമുള്ള ആളുകളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തിരക്ക്, സ്ത്രീകളുടെ ഉൾപ്പെടെ നിര നമുക്ക് ചില പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാം.